ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രൈറ്റനിങ് സീറം ആയിട്ടാണ് കേട്ടോ. നമുക്കിതിന് ബ്രൈറ്റനിങ് സീറന്നോ അല്ലെങ്കിൽ വൈറ്റമിൻ സി ടോണർ എന്നൊക്കെ നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഈ ഒരാൾ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സീറം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഡെയിലി ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും. ഈ ബ്രൈറ്റൻ ആവുന്ന കൂടുതൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും വരകളും ചുരുളെല്ലാം മാറ്റിയിട്ട്, പിന്നെ നമ്മുടെ കണ്ണടിയത്തെ കറുപ്പ് കേട്ടോ അതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് വയ്ക്കും. നമുക്ക് ഈ ഒരു ചുളുകളും വരകളും വരാൻ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജിൻ കുറയുന്ന മൂലമാണ്. നമുക്കിങ്ങനെ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ ഈ ഒരു കൊളാജിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരും. അത് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചുളിവും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സീറം ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കൊളാജിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇങ്ങനെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു ബ്രൈറ്റനിങ് സീറം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. ബ്രൈറ്റനിങ് സീറമോ അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി ടോണറോ എന്ത് പേര് വേണമെങ്കിൽ ഇട്ട് വിളിക്കാം, നമുക്ക് പേരിലെല്ലാ കാര്യം നമുക്ക് റിസൾട്ടാണ് മുഖ്യം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ ഇതുപോലെ നന്നായിട്ട് പഴുത്ത ഓറഞ്ചിൻ്റെ തൊലി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ, ഞാൻ ഓറഞ്ച് ഇത് കഴിക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തോല് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ കഴുകുന്നില്ല. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ കഴുകാത്ത ഓറഞ്ചിൻ്റെ പീൽസാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി കഴുകിക്കോളൂ, അതിനുശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്നാല് ചെറുനാരങ്ങയുടെ തോട് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു തൊലി നമുക്ക് ഒട്ടും തന്നെ നിർബന്ധം ഇല്ല കേട്ടോ. ഞാനിവിടെ വെറുതെ കിടക്കുന്നത് കണ്ടപ്പോൾ എടുത്തതിനകത്ത് ആഡ് ചെയ്തെന്ന് മാത്രം, നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വെറും ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി കേട്ടോ. നാരങ്ങേൻ്റെ തൊലി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി. ഒരു അഞ്ചോ ആറോ ഓറഞ്ചിൻ്റെ തൊലി അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്ത്, എന്നിട്ട് ഒരു മിക്സി ബൗളിനകത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക. അതുപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക. ഞാൻ ചില മിക്ക വീഡിയോകളിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഓറഞ്ചിൻ്റെ പീലെടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ തിളപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് തിളച്ചതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവും, പാടുകൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട്, വിറ്റമിൻ സി സീറോ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം എനിക്ക് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും റിസൾട്ട് ഉപയോഗിച്ചവർക്ക് അറിയാം എത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്, ഒരിക്കലും കിട്ടത്തില്ല. നമ്മളത് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിക്ക്, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന രീതിക്ക് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളിവിടെ നിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് സ്റ്റീമിങ് മെത്തേഡാണ്. നമ്മൾ റോസ് വാട്ടറൊക്കെ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ പീലിങ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. ആ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്തേക്ക് ഞാനൊരു ടൈൽസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പീസ് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ ബൗൾ കൂടെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീൽ ബൗൾ ഇങ്ങനെ ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ച്, അല്ല സ്റ്റീൽ സോറി, നമ്മൾ ടൈൽസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ പീല് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അല്പം വെള്ളം കൂടി ചേർക്കണം കേട്ടോ, ഒന്നോ രണ്ടോ ഗ്ലാസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിക്ക് മീതെ വന്ന് വേണം വെള്ളം നിൽക്കാനായിട്ട്. അപ്പോൾ ആ രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു കുഞ്ഞ് സ്റ്റീലിൻ്റെ ബൗൾ കൂടെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബൗള്. അപ്പോൾ അതിന് ചുറ്റോടും ചുറ്റായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു അടപ്പെടുക്കുക, ഇതുപോലെ നടുഭാഗത്ത് ഒരു പിടിയുള്ള പോലത്തെ അടപ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, നമ്മളിത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ നീരാവി നമുക്ക് പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴും കേട്ടോ, വെള്ളമായിട്ട് ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നടുഭാഗത്ത് ഇങ്ങനെ ഒരു പിടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. അതല്ല, നടുഭാഗത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം ഇങ്ങനെ ചുറ്റോട് ചുറ്റുമായിട്ട് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ഒട്ടും നമ്മുടെ പാത്രത്തിനകത്തേക്ക് കറക്റ്റായി എന്ന് വരുന്നില്ല, അത് ചിലപ്പോൾ പുറത്തേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇതുപോലത്തെ ഒരു നടുഭാഗത്ത് ഇങ്ങനെ ഒരു പിടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മീതെ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുക. ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ നീരാവി നമ്മുടെ പാത്രത്തിനകത്തേക്ക് പെട്ടെന്ന് വെള്ളം ആവാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സ് നിർബന്ധമില്ല, നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഈ ഐസ് ക്യൂബ്സ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വേറെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. തീരുന്നതനുസരിച്ച് നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ചൂട് മാറ്റിയിട്ട് തണുപ്പാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ വെള്ളം നീരാവിയായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് പെട്ടെന്ന് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഗ്യാസ് ഓണാക്കാൻ പറയാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിടരുത്, നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഈ ഒരു ബൗളിനകത്ത് കളക്ട് ആയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതിനകത്തൊരു എണ്ണപ്പാട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട്, ഇതാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെയും, ഞാനിപ്പോൾ ഒരു ലെമൺ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓറഞ്ചിൻ്റെ ലെമണിൻ്റെയൊക്കെ എസൻഷ്യൽ ഓയിലാണത്. ഞാൻ മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അന്നേരം എനിക്ക് ഒരു എണ്ണ ഓറഞ്ച് കളറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓൺലി നമ്മുടെ ഓറഞ്ചിൻ്റെ തോല് മാത്രം അതിനകത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നാരങ്ങേൻ്റെ തോല് ഇട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ഒരു ഓറഞ്ച് കളറില്ല, പക്ഷേ എണ്ണപ്പാട കാണുന്നുണ്ട്. അതാണ് നമ്മുടെ എസൻഷ്യൽ ഓയിൽ. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഹോം മെയ്ഡ് എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. കുറച്ച് പേര് അത് ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. മിക്ക ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് കോക്കനട്ട് ഓയിലും, നമ്മൾ ഏതാണോ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ എസൻഷ്യൽ ഓയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ ഓറഞ്ചിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നാരങ്ങേൻ്റെ ആണെങ്കിലും ആ ഒരു പീല് ഇട്ടിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്തിട്ടാണ് എസൻഷ്യൽ ഓയിൽ എടുക്കുന്നതാണ് മിക്ക വീട്ടിലും കണ്ടിരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, അത് അങ്ങനെയല്ല ശരിക്കും എടുക്കേണ്ടത്, ഈ ഒരു രീതിക്ക് എടുക്കുന്നത്. പക്ഷെ നമ്മളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ കാണിക്കുന്ന ഇനിയിപ്പോൾ കാണിച്ചതിൽ നേരത്തെ കാണിച്ചില്ലേ ആ രീതിയിൽ കുറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ പുറത്തെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിക്ക് കുറഞ്ഞ അളവിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എസൻഷ്യൽ ഓയിൽ. അപ്പോൾ ഞാനിത് അവിടെ ഐസ് ക്യൂബ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴാണ് മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ വെള്ളം അരിയുന്നതനുസരിച്ച് നമ്മൾ മേലിട്ടോട്ടിരിക്കുന്ന ആ ഐസ് ക്യൂബ് അരിയുന്നതനുസരിച്ച് നമ്മൾ വേറെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളമാണെങ്കിൽ ആ വെള്ളം നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ചൂടുവെള്ളം മാറ്റിയിട്ട് വീണ്ടും പുതിയ ആ തണുത്ത വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം വയ്ക്കുക. മാക്സിമം നമുക്ക് ഒരു രീതി ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ തുടർന്ന് കൊണ്ടുപോകാം കേട്ടോ. അടുക്കി പിടിക്കില്ല എന്ന് ഉറപ്പ് വേണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂട്ടി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറഞ്ഞിരിക്കണം. നമ്മൾ ഇടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ രണ്ട് മണിക്കൂർ നേരം വരേക്ക് നമുക്കിതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനേക്കാളും വെള്ളം കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു അര മുക്കാൽ മണിക്കൂറോളം മാത്രമേ വെക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുത്. ഐസ് ക്യൂബ് ആയാലും കുഴപ്പമില്ല, വെള്ളമായാലും കുഴപ്പമില്ല, അതൊന്നും ഇടയ്ക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിൽ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലകത്തേക്ക് മാറ്റി കൊടുക്കാം. അതിന് മുന്നിൽ നമ്മളിതിനടിയിൽ കിടക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആരും കളയണ്ട കേട്ടോ. അതിനകത്ത് ഇനിയൊന്നുമില്ല, എന്നാൽ കൂടി അതിനകത്ത് ഇനി എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമുക്കതങ്ങ് നീരായി അതിൻ്റെ ഒരു ആ ഒരു വേസ്റ്റൊക്കെ എല്ലാം അരിച്ചു മാറ്റിയിട്ട് നമുക്കതിന് നീര് മാത്രമായിട്ട് അങ്ങ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജ്യൂസിന് ഉപയോഗിക്കാം. ഈ കാണിക്കുന്നത് ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലത്തെ ബ്രൈറ്റനിങ് സിറത്തിൻ്റെ ബാക്കി വന്ന ആ ഒരു ജ്യൂസാണ്. ജ്യൂസ് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു വേസ്റ്റിനെ അരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു നീര് അതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കളയേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കാം. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ചീത്തയായി പോകും. പക്ഷേ നമ്മുടെ ഈ ഒരു വാട്ടർ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അതും പുറത്ത് വെച്ചിട്ട്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഇല്ല. നമുക്കിത് പുറത്ത് വെച്ചുകൊണ്ടും ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് പുറത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാൻ പാടില്ല. അതുപോലത്തെ സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. നല്ല തണുപ്പുള്ള അങ്ങനെ കൂളായിട്ടിരിക്കുന്ന സ്ഥലത്ത് വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മുടെ അലമാരിക്കകത്ത് വെക്കാം കേട്ടോ. ഏറ്റവും നല്ലൊരു സ്ഥലമായിരിക്കും നമ്മുടെ അലമാരി. അതിനകത്ത് ഈ ഒരു വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കഴിഞ്ഞില്ല, നമ്മുടെ ഈ ഒരു വാട്ടറിനകത്ത് ഇനി രണ്ട് കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രൈറ്റനിങ് സിറം റെഡി. ഇനി ഇതിനകത്തേക്ക് ആലോവേറ ജെല്ലും ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സിറം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെലിഞ്ഞ് മുറുകും, അതുപോലെ തന്നെ സ്കിന്നിനെ ഡ്രൈ ആക്കി തരുകയും ചെയ്യും. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ആലോവേറ ജെല്ലും ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ ആലോവേറ ജെല്ലിൻ്റെ പകരം നമുക്ക് സാന്തങ്ങം ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. സാന്തങ്ങമും 1/4 ടീസ്പൂണോളം, നമ്മുടെ ആൽമണ്ട് ഓയിൽ 1 ടീസ്പൂണോളം ചേർത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത സിറമാണ് ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ സാന്തങ്ങം ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ആലോവേറ ജെല്ലും നമ്മുടെ ആൽമണ്ട് ഓയിലും എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാന്തങ്ങം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ആലോവേറ ജെല്ലിന് പകരം. അപ്പോൾ ഞാനിവിടെ ആലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് ഡ്രൈ സ്കിന്നുകാരാണ് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോവേറ ജെല്ലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഡ്രൈ സ്കിന്നുകാർ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത ശേഷം നന്നായിട്ടങ്ങ് ഈ ഒരു കൂട്ടിനെ മിക്സാക്കി കൊടുക്കാം. ഈ കാണിക്കുന്നത് നമ്മുടെ സാന്തങ്ങം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിറോ ആണ്, ബ്രൈറ്റനിങ് സിറോ ആണ്. ബ്രൈറ്റനിങ് സിറോ അല്ലെങ്കിൽ വിറ്റാമിൻ സി ടോണറോ എന്നൊക്കെ പേരിട്ട് വിളിക്കാം നമുക്കിതിനെ. അപ്പോൾ ഈ ഒരു സിറം ഞാനിവിടെ ഓറഞ്ചിൻ്റെ പീല് മാത്രം വെച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഓറഞ്ചിൻ്റെ പീല് ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാട്ടറിനകത്തേക്ക് നമ്മുടെ ആൽമണ്ട് ഓയിലും സാന്തങ്ങമ്മിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടിനകത്തേക്ക് ചേർത്തിട്ടാണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിതിൽ നിന്ന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇനി സാന്തങ്ങമില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നും
ഒന്നുമില്ല, നമുക്ക് ആലോവേറ ജെൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്ന കാര്യമേ ഉള്ളൂ, കഴിക്കളയേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് പകൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മീതെ, നമ്മൾ ഈ ഒരു ബ്രൈറ്റനിങ് സീറം നമ്മുടെ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന് മീതെ വേണം മോയ്സ്ചറൈസർ ക്രീമും സൺസ്ക്രീനും ഉപയോഗിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിച്ചിട്ട് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ രാത്രി ആയിരിക്കും ബെസ്റ്റ് ടൈം എന്ന് പറയാം. നമ്മളിത് ഇട്ടതിന് ശേഷം മാക്സിമം പുറത്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് പോകുമ്പോൾ ഞാൻ മേൽപ്പറഞ്ഞ പോലത്തെ രീതിയിൽ ആ ക്രീംസിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. ഇനി നിങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കാം ഇത് വൈറ്റമിൻ സി സീറോ അല്ലേ എന്നുള്ളത്. ശരിക്കും വൈറ്റമിൻ സി സീറം ഇതുപോലെയല്ല തയ്യാറാക്കിയെടുക്കുന്നത്, അതുണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് തന്നെ വേറെയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ അസ്ക്രോബിക് ആസിഡിൻ്റെ പൗഡർ വെച്ചിട്ടും ഡിസ്റ്റിൽഡ് വാട്ടറും വെജിറ്റബിൾ ഗ്ലിസറും വെച്ചുകൊണ്ടാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരാഴ്ചക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നാളത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ആയി പോകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആ പോസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യം നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോനകത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിനകത്ത് ഒരുപാട് പേര് വൈറ്റമിൻ സിയുടെ ആ ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് വൈറ്റമിൻ സി സീറം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊന്നും നമ്മുടെ സ്കിന്നിൽ വർക്കാവില്ല കേട്ടോ. ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു അസ്ക്രോബിക് ആസിഡിൻ്റെ പൗഡർ വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അതൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതിന് നമുക്ക് ആ വൈറ്റമിൻ സി സീറത്തിൻ്റെ ആ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു വൈറ്റമിൻ സി സീറം, നല്ലൊരു വൈറ്റമിൻ സി സീറം പുറത്തുനിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു തവണത്തേക്ക് ഈ ഒരു അസ്ക്രോബിക് ആസിഡും വെജിറ്റബിൾ ഗ്ലിസറിനും നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്കുള്ള വൈറ്റമിൻ സി സീറം നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ഫ്രം ഷംന.